E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിരുന്നു വീട്. വീട് ഓക്കേ. അപ്പം അവിടെ ചെറ്റ വീടായിരുന്നു, ഒരു ഓലട്ട വീടായിരുന്നു, ഓലക്കൂടിലായിരുന്നു. മഴ പെയ്യുമ്പം മൊത്തം വെള്ളവും അകത്താണ്. നല്ല ജല ചോർച്ചയുള്ള വീടായിരുന്നു. ചോർച്ചയുള്ളതായിരുന്നു, ഷെഡ് ഓക്കെ. താങ്കളുടെ ഏത് പ്രായത്തിലാണ് ഈ അവസ്ഥ ഉണ്ടായിരുന്നത്? ഇതും ഒരു 11-12 വയസ്സ് വരും. അപ്പോ അല്ലെ, ആ സമയത്ത് താങ്കൾ കൊല്ലത്തും തൃപ്പൂണിത്തുറ വന്നു? തൃപ്പൂണിത്തുറയിൽ വന്നു. അമ്മയും താങ്കളും മാത്രം? അമ്മ ഇല്ല, സഹോദരങ്ങളും ഉണ്ടായിരുന്നു. സഹോദര അച്ഛനോ? അച്ഛൻ കൊല്ലത്തുനിന്ന് തന്നെ അങ്ങ് തിരിഞ്ഞു പോയോ? തിരിഞ്ഞു പോയി. വേറെ കല്യാണം എല്ലാം കഴിച്ചോ? ഓക്കെ. ഇപ്പൊ അദ്ദേഹം ജീവനോടെ ഉണ്ടോ? ഇല്ല, മരിച്ചു പോയി. ഇല്ല. അപ്പൊ താങ്കളെ ഈ റെയിൽവേ താങ്കൾ ജോലി ഉള്ളപ്പോ എപ്പോഴെങ്കിലും അച്ഛനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, കണ്ടിട്ടില്ല. അദ്ദേഹം താങ്കളുടെ ഈ ഇത്രയും ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യം എപ്പോഴെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഇല്ല, ഒരു സാഹചര്യവും നമുക്ക് നമ്മൾ പറഞ്ഞു. അവരുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ് അച്ഛൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹവുമായിട്ട് ഒരു ബന്ധങ്ങളും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ താങ്കൾ കൊല്ലത്ത് നിന്ന് തൃപ്പൂണിത്തുറയിലെത്തി. റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഒരു കുടിലായി താമസം അല്ലേ? അല്ല, അതിനു മുമ്പ് അമ്മമാരും അപ്പൂപ്പന്റെ കൂടെയൊക്കെ ആയിരുന്നു. തൃപ്പൂണിത്തുറയിലും പിന്നെ ചിത്രപ്പുഴയിലും അവിടെയും അവരുടെ കൂടെ ഒരു ഷെഡ് വെച്ച് താമസിക്കും. ഇതേപോലുള്ള അവസ്ഥ. പഠിക്കാൻ പോകാനൊക്കെ പൈസയൊക്കെ ഉണ്ടായിരുന്നു? പഠിക്കാൻ പോകുന്ന പൈസയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഗ്രാന്റ് കിട്ടുന്ന പൈസയിൽ നിന്നാണ്, 3 മാസം കഴിഞ്ഞ ഗ്രാന്റ് കിട്ടുന്നത്. അതിനു മുമ്പ് എനിക്ക് നമ്മളോടുള്ള താല്പര്യം ഉള്ളത് കൊണ്ട് അഡ്വാൻസ് ആയിട്ട് ബുക്കുകളൊക്കെ തരും. എന്നിട്ട് ഗ്രാന്റ് കിട്ടുമ്പോ അങ്ങ് എടുത്തിട്ടാണ്. ഒന്നും ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ മാർഗം ഉണ്ടായി? ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കുന്ന സ്കൂളിൽ നിന്നാണ് കഴിച്ചത്. അല്ലാത്ത സമയത്തൊക്കെ സ്കൂൾ അവധി ഉണ്ടല്ലോ ഒരു ദിവസം? ദിവസങ്ങളിൽ ജോലി. അധിക ദിവസങ്ങളിലൊക്കെ ഞാൻ പാലും കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് തിരുവാങ്ങളം എന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് അവിടെ ഞാൻ ഹോട്ടലിൽ പണിക്ക് പോകും. ഹോട്ടലിൽ ക്ലാസ് കഴുകാനൊക്കെ പോവായിരുന്നു. നടന്നാ പോകും, ചിത്രപ്പുഴ സ്ഥലത്ത് നടന്നു പോകും. ക്ലാസ് കഴിയുന്നുണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, ക്ലാസ് കഴിയുന്ന അവസാനം വന്നപ്പോ കാശ് തന്നില്ല. കാശ് തരത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് റോട്ടിൽ നിന്ന് കരണം കിട്ടുമോ? ഭക്ഷണം കിട്ടും. അപ്പൊ ക്ലാസ് കഴിയാ കാശും തരത്തില്ല. കരഞ്ഞിട്ടുണ്ട് ഞാൻ, അത് ഭയങ്കര വിഷമമാ. വളരെ ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ താങ്കൾ ഈ ഭക്ഷണത്തിനൊക്കെ വക കണ്ടെത്തിയിരിക്കുന്നത് ആരായിരുന്നു ജോലിക്ക് പോകുന്ന വീട്ടിൽ? ലാസ്റ്റ് വന്നപ്പോ ഞാനും എന്റെ അമ്മയും ആയിരുന്നു ജോലിക്ക് പോകുന്നത്. വീട്ടില് അമ്മ കൂലിപ്പണിക്ക് പോകും, ഞാൻ ഇതുപോലെ പഠിക്കാനും പോകും. ഇതുപോലെ കച്ചവടവും ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് കച്ചവടം? അത് ട്രാക്ക് അന്ന് 4 സെന്റ് സ്ഥലം എന്റെ അമ്മയ്ക്ക് ഇവിടുന്ന് കിട്ടി. തിരുവാങ്ങളം പഞ്ചായത്തിൽ നിന്ന് കിട്ടി. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് 4 സെന്റ് സ്ഥലം കിട്ടിയത് തന്നെ ഈ റെയിൽവേ എന്റെ അടുത്ത് കാണുന്ന സ്ഥലമാണ്. കമ്പിവേലിക്കൻ കോളനി എന്ന് പറയും. ആ കോളനിയിൽ അങ്ങനെ ഫ്രണ്ടിലാണ് ഈ പറഞ്ഞ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ രാവിലെ 4:30 ആ കോളനിയുള്ള കുട്ടികളായിട്ട് ഈ ഞങ്ങള് തൃപ്പൂണിത്തുറ ഭാഗത്തോട്ട് നടന്ന്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്പീഡിൽ ഞാനാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗ്ലാസ് കിട്ടണമല്ലോ, അതല്ലേ കാണിട്ടോ? ക്യാഷ് കിട്ടത്തുള്ളൂ, പൈസ കിട്ടണമല്ലോ. ഒരു ദിവസം അങ്ങനെ ഗ്ലാസ് പറക്കി എത്ര രൂപയൊക്കെ കിട്ടുമായിരുന്നു? 5 പൈസയായിരുന്നു ഒരു ഗ്ലാസ്. ഒരു ഗ്ലാസ് അന്നത്തെ 12 വയസ്സാകുമ്പം ഒരു 90 കാലഘട്ടം ആയിരിക്കണം. അന്ന് എനിക്ക് തോന്നുന്നത് ഈ 5 പൈസയാണെങ്കിൽ ഒരു ഏകദേശം എത്ര ഗ്ലാസ് പറക്കും ഒരു ദിവസം? ഒരു ദിവസം ഒരു 10-25-30 ഗ്ലാസ് കിട്ടും. അന്ന് അന്ന് കൊടുക്കത്തില്ല. രണ്ടാഴ്ച 3 ആഴ്ച കൂടുമ്പോഴേ സാറേ വരത്തുള്ളൂ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി വരും. ഓ ശരി. അത് പറക്കി കളക്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഈ ഗ്ലാസ് എന്തിനാ ഉപയോഗിച്ചിരുന്നത്? ഈ രണ്ടാമത് പറക്കുന്ന ഗ്ലാസ് അതൊന്നും അറിയത്തില്ല. വരുന്നവർ എന്തിനാണെന്ന് ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മള് വീണ്ടും അതേ ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ? അറിയില്ല. നമ്മൾ എന്തായാലും അന്ന് 5 പൈസക്കാണ് ഈ ഗ്ലാസ് തിരിച്ചു കൊടുത്തിരുന്നത്. അത് എത്ര കാലം ചെയ്തു ആ ജോലി? അതിപ്പം SLC പാസ്സാകുന്നവരെ അതിനിപ്പോ ഒരു 2 വർഷം വരെ ചെയ്തു. ചെയ്തതിന്റെ അപ്പം പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ കെട്ടിടം പണിക്കും. തൊട്ടടുത്തുള്ള കോൺട്രാക്ട് രാജൻ ചേട്ടന്റെ കൂടെയും ജോയ് ചേട്ടന്റെ കൂടെ ഒക്കെ കെട്ടിടം പണിക്ക് പോവും സമയം കിട്ടുമ്പോൾ. ഇത് അവധി ദിവസങ്ങളിലും ചില ദിവസങ്ങളിലൊക്കെ പോവും. പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഞാനൊരു തക്കാളിപ്പെട്ടി ഉണ്ടാക്കി. തക്കാളിപ്പെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ മിഠായികളും ഈ മുറുക്കാൻ സിസർ ഇതൊക്കെ ആയിട്ട് ഞാൻ അത് കെട്ടിട്ടുണ്ട് പോകുന്നായിരുന്നു. അല്ല സാർ, തക്കാളി ഞാൻ തലയിൽ വെച്ചു. ഞാൻ ഇങ്ങനെ ട്രാക്കിൽ കൂടെ അങ്ങനെ നടന്നു പോകും. ട്രാക്കിൽ കൂടെ പിന്നെ തൊട്ടടുത്ത് കാണുന്ന വീട്ടിൽ പോയി 5 രൂപയ്ക്ക് ഒരു കപ്പ് തൈര് വാങ്ങിക്കും. മോര് കട്ടിയുള്ള മോര് വാങ്ങിക്കും. അതിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് ഇഞ്ചും പച്ചമുളകൊക്കെ ചതച്ചിട്ട് അതും ഓരോരുത്തർ ചെലവാകും. അങ്ങനെ ഒരു ദിവസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? ഒരു ദിവസം അന്നൊക്കെ വരുമ്പോൾ 50-60 രൂപയൊക്കെ കിട്ടും. 60 രൂപ കിട്ടും. അങ്ങനെ അങ്ങനെ എത്ര കൊല്ലം പോയി? അങ്ങനെ ഇതുപോലെ ഈ ഹൈസ്കൂളിൽ തൊട്ട് ഇപ്പോഴത്തെ 8-9 ക്ലാസ് വരെ ഞാൻ പോയി. അങ്ങനെ പോയി. അപ്പൊ സമയം കിട്ടുമായിരുന്നു? സ്കൂൾ പോകാനും സമയം കിട്ടത്തില്ല. അങ്ങനെയാണ് പരിപാടി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിനെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു ഗവൺമെന്റ് ഡോക്ടർ പരിചയപ്പെട്ടു പോയിരുന്നു. പരിചയപ്പെട്ടു പോയോ? ഞാൻ എറണാകുളം സൗത്തില് യൂണിഫോമില്
അതെ നാളായില്ല. ഏസിയായിട്ട് നിൽക്കുക. ഏസിയായിട്ട് നിൽക്കുകയാണ്. 9:20 ജനശതാബ്ദി വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർ ജനശതാബ്ദി വരുമ്പോ ഞാൻ അവിടെ നിൽക്കുക. അപ്പൊ വണ്ടി അവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണ്. വരുന്നപ്പോൾ ഒരു നല്ല ജെന്റിൽമാൻ, നല്ല ലുക്ക് കാണാൻ, നല്ല ഭംഗിയ പൊക്കവും വണ്ണവും, അതെ തടി തടി എല്ലാം ഉണ്ട്. പറഞ്ഞപ്പം പറഞ്ഞു, സാർ എന്റെ വണ്ടി ആദ്യത്തെ വണ്ടി മിസ്സിംഗ് ആയി പോയി, അതുകൊണ്ട് എന്നെ സഹായിക്കണം. ഞാൻ ഗവൺമെന്റ് ഏത് ഹോസ്പിറ്റലാണെന്ന് പറയുന്നില്ല, ഗവൺമെന്റ് ഡോക്ടറാണെന്ന് പറഞ്ഞു. എന്റെ വീട് തൃശ്ശൂരാണ്. എനിക്ക് അടുത്ത ഈ വണ്ടിക്ക്, കഴിഞ്ഞ വണ്ടി മിസ്സിംഗ് ആയി പോകൊണ്ട് അവിടെ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. 2 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഈ കാശ് പോയി, അതുകൊണ്ട് എന്റെ പോക്കറ്റിൽ കാശ് ഒന്നുമില്ല. ഇത് എന്റെ ഐഡന്റി കാർഡ്. അപ്പൊ നോക്കിയപ്പം കറക്റ്റാണ്, പിന്നെ പേരുണ്ട്, ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. എനിക്ക് വണ്ടി കാശ് വേണമെന്ന് പറഞ്ഞു. ഈ വണ്ടിക്ക് പോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഈ വണ്ടിക്ക് പോകാന്ന് ഈ വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി ഇല്ല സാറേ, അതുകൊണ്ട് എനിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, അപ്പൊ ഇതല്ല വേറെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരും. പലയിടത്തും ഞാൻ ഇങ്ങനെ പ്ലാറ്റ്ഫോം നിൽക്കുമ്പം പൈസ കൊടുക്കാറുണ്ട്, അധികം അത് ഉള്ളത് പോലെ കൊടുക്കും. പക്ഷെ അത് നമുക്കറിയാം തട്ടിപ്പും വെട്ടിപ്പുള്ള സമയം ആണെന്ന് അറിയാം. എത്ര രൂപ കൊടുത്തു ആ ഡോക്ടർക്ക്? ഞാൻ 500 രൂപ കൊടുത്തു. 500 രൂപ ഇല്ല, ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ആ ടിക്കറ്റ് എടുത്തില്ല. അപ്പൊ നമ്മൾ സാറേ എന്നെ ഒന്ന് സഹായിക്കണം, സാറൊന്ന് ടീച്ചാർ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു ഒന്ന്. ഇപ്പൊ നമ്മൾ യൂണിഫോം ടീച്ചാറിൽ അവിടെ എല്ലാവരും എന്നെ ഭയങ്കര കാര്യമാണ്. ടീച്ചർമാർക്ക് ഇവിടെ ട്രെയിനുള്ള ഏത് ടീച്ചർമാരാണെങ്കിലും എന്നെ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാറേ എന്നുള്ളത് നമ്മുടെ ആളാണ്. ഇപ്പൊ 500 രൂപ കൊടുത്തു അല്ലേ? അതും പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ ആളാണ്, ടിക്കറ്റ് എടുത്തല്ലോ, ഈ വണ്ടിക്ക് പോകാനുള്ളതാണ്, സാറൊന്ന് സഹായിക്കണം. ആ അതിനെന്തുവാ, കേറിക്കോട്ടെ സാറേ എന്ന് കേറി പോയി. അവിടെ ചെന്നപ്പോ അന്നേരം എന്റെ ടിവിയിൽ വന്ന പ്രോഗ്രാം എന്റെ ഫോൺ നമ്പർ എനിക്ക് തന്നു. സാറെ ഈ നമ്പറിൽ ഞാൻ സാറിനെ വിളിക്കാം, ഞാൻ വിളിച്ചോളാം, ഇവിടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ വിളിച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ ഇവിടെ കാണത്തില്ല, സ്റ്റേഷൻ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഡ്യൂട്ടി പോലീസുകാരുണ്ടാവും, അതുകൊണ്ട് ഫോൺ നമ്പറും കൊടുത്തു. അപ്പൊ എനിക്ക് തന്നു പോവാം. അങ്ങനെ ഞാൻ നമ്പർ കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിക്കും, വിളിച്ച് കറക്റ്റാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞാനാണ് അങ്ങോട്ട് വിളിച്ചത്. എവിടെ എത്തിയോ? എത്തിയെന്ന് വെച്ചാൽ ഇടയ്ക്കോ അല്ല, ടിക്കറ്റ് എടുക്കാതെയാണല്ലോ കയറിയേക്കുന്നേ. അങ്ങനെ ഒരു എനിക്കൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ, സാറേ ഞാൻ ഇവിടെ എത്തി. സാറിന്റെ അതിനു മുമ്പ് എന്റെ പ്രോഗ്രാം ഞാൻ അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. എന്റെ ടിവിയിലൊക്കെ പ്രോഗ്രാം വന്നായിരുന്നു, എന്റെ അതിന്റെ ഈ ന്യൂസ് ഒക്കെ വന്നായിരുന്നു, അത് ഇട്ട് കൊടുത്തു. സാറേ സാറിന്റെ പ്രോഗ്രാം കണ്ടു, അടിപൊളിയാണ് സാറേ, സൂപ്പർ ആയിട്ടുണ്ട് സാറിന്. അത് അങ്ങനെ ഒരു സാറിന്റെ ജീവിതം പച്ചയായിട്ട് പറഞ്ഞതിൽ ഞാൻ സാറിനെ അഭിനന്ദിക്കുന്നു. ഓക്കെ സാർ, ഞാൻ അവിടെ എത്തി. സാറേ ഞാൻ ടിക്കറ്റ് എടുത്തില്ല കേട്ടോ സാർ, എടുത്തില്ല ഉള്ളത് ഞാൻ പറയാണ് സാർ, ടിക്കറ്റ് എടുത്തില്ല. ആ ശരിയാ, ഓക്കെ എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. താങ്കൾ പൈസ കൊടുത്തില്ല? ഞാൻ പൈസ കൊടുത്തു, പക്ഷേ ഞാൻ 500 രൂപ കൊടുത്തു. 500 രൂപ 500 രൂപയും കൊടുത്തു, ടിക്കറ്റ് കൊടുത്തില്ല. അവിടെ ചെന്ന് വിളിച്ചു പറയാ, സാറേ ഞാൻ ടിക്കറ്റ് എടുത്തില്ല സാർ, എനിക്ക് വന്നില്ല സാർ. ഞാൻ ആ ടീച്ചറിന്റെ അത് പറഞ്ഞിട്ടുണ്ടാവും, അതിപ്പോ അതുകൊണ്ടായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഞാൻ ടീച്ചർ ഒന്ന് വന്നിട്ട് ഒന്നും അറിയത്തില്ല. പിന്നെ വിളിച്ചു, പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ വിളിച്ചപ്പോ എന്നെ ആ ഒരു 2 മാസമായി സംസാരിച്ച് നമുക്ക് എനിക്ക് പ്രതികൂലമായിട്ടാണ് സംസാരിച്ചത്. പിന്നെ അതുകൊണ്ട് ശരി ഓക്കെ, നല്ലത് പറഞ്ഞേ, നല്ല ഡോക്ടർ ആയിരിക്കത്തില്ല ഒന്നും, നമ്മളെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായാലും നമ്മളൊരുത്തിന് 500 രൂപ കൊടുത്തു, അവൻ ടിക്കറ്റും എടുത്തില്ല അല്ലേ എന്ന് വിചാരിച്ചോണ്ടാ മതി. ഓക്കെ, അപ്പൊ സൂക്ഷിക്കണം അവിടെ നിൽക്കുമ്പോ അല്ലേ. മാത്രമല്ല എനിക്കൊന്നറിയുമോ, അയാൾ അവിടെ നിന്ന് ആൾക്കാരെ പറ്റിക്കാതെ യൂണിഫോം ഇട്ടവനെ തന്നെ പറ്റിച്ചു. ആള് വിളിക്കണ അല്ലേ, ഇത് പറയാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പം മൊത്തത്തിൽ ഇതാവും. നമ്മളോട് പോലീസ് എന്തെങ്കിലും സംഭവം താങ്കൾ സഹായിച്ചല്ലേ ഉള്ളൂ. പിന്നെ ടിക്കറ്റ് എടുക്കേണ്ട അയാളുടെ ജോലിയാ അല്ലേ, ട്രെയിനിൽ കയറിയ ടിക്കറ്റ് എടുത്ത് പോകേണ്ടത് അയാളുടെ ജോലിയാ, യാത്രക്കാരുടെ ജോലിയാ.